പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നത് വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. ജ്ഞാനം 4:15. എൻ്റെ നല്ല ഇടയനായ ഈശോയെ, അവിടുത്തെ അജഗണത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന നല്ല തമ്പുരാനെ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ദുഃഖങ്ങളിലും നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. ഈ ജീവിതത്തിൽ ഓരോ ദിനവും കടന്നുവരുന്ന സന്തോഷങ്ങളെയും വിവേകത്തോടെയും സ്വീകരിക്കുവാനും സങ്കടങ്ങളെയും അവിടത്തോട് ചേർന്ന് നിന്ന് നേരിടുവാനും സാധിക്കട്ടെ. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് ജീവിതത്തെ പരിശോധിക്കുവാനും ആ ദിനത്തിലെ പദ്ധതികൾക്ക് ദൈവത്തിരുമുമ്പിൽ നിന്നും അനുവാദം വാങ്ങുന്നതിനും ഞങ്ങളെ ഞങ്ങൾക്ക് സാധിക്കട്ടെ. കർത്താവേ, ഈ ദിനത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണ പകരുന്ന ഉപകരണങ്ങൾ ആക്കി ഞങ്ങളെ മാറ്റണമേ. രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് നേർവഴി കാണിക്കണമേ. കടലിലും കരയിലും ആകാശത്തും ജോലി ചെയ്യുന്നവരെ ഓർക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുത്തെ സ്പർശനം അനുഭവിക്കുവാൻ ഇടവരുത്തണമേ. മറ്റുള്ളവരിലെ നന്മകൾ കാണുവാനും അവരെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ ജോലികൾ ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കുന്ന വിധത്തിൽ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ നടപിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, നിനക്ക് സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.